ശിഷ്യന്മാരെ, നമ്മൾ ആ കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുവ ശിഷ്യൻ. അതൊരു ജിന്നാണ്. സവാദിനെ ഈ പെൺകുട്ടി തന്നെ ഉത്തേജിപ്പിക്കുന്ന ഒരു രീതിയിൽ പെരുമാറി, അതിൽ വേറെ മോശമായിട്ട് സവാദിന്റെ ഒരു കാര്യം കാണുന്നില്ല. ഈ പെൺകുട്ടി പറഞ്ഞത് കളവാണെന്നും നഗ്നത കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഈ ഇരയായ സവാദിനെ ഞങ്ങൾ ഹാരമിട്ട് ഇന്ന് സ്വീകരിക്കാൻ പോകുന്നു. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവ്വജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ നമ്മുടെ സവാദ്. നിങ്ങളിത് എവിടെ കൊണ്ടുപോകണ? ഇതെന്തും മറിയും, എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. വലിയൊരു സപ്പോർട്ടർ ഉണ്ട് ഇവിടെ. ആരും ശബ്ദം ഉയർത്തണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ മുത്താലം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഓ ഗോഡ്, ആരും എന്റെ അടുത്തേക്ക് വരരുത്. എന്തായിരുന്നു എനിക്ക് കിട്ടിയ സ്വീകരണം? തൊണ്ട വരളുന്നു. ആ, ഞാനിവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അവൻ പറയാ, പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പുത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. സവാദ് ഇറങ്ങി ഓടി എന്നുള്ളത് അതിലാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നിയത്. പക്ഷേ അപ്പൊ അദ്ദേഹത്തിന്റെ തടി രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത് എന്നുള്ളതാണ്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? നിനക്ക് ഞാനുണ്ടടാ, ഈ നാട്ടിലെ പ്രയോജനങ്ങളുണ്ട്. ഞാനൊന്നും കണ്ടത്തില്ല. ഒന്നേ രണ്ടേ മൂന്ന്, നീ തന്നെ മതി. ഇനി ഒരിക്കലും ഈ കേസിൽ സവാദിനെ ശിക്ഷിക്കത്തൊന്നുമില്ല, ഉറപ്പാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേടുക്കട്ടെ. മറ്റത്? മറ്റത് ഏത്? നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല.